വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിക്കാൻ വേണ്ടി കുറച്ച് അടിപൊളിയായിട്ട് വണ്ടി സെറ്റായിട്ടുണ്ട്. ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് ഇപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ എപ്പിസോഡിന്റെ ലാസ്റ്റ് കണ്ടില്ലായിരുന്നു, അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ അവിടെ നിന്ന് എക്സോസ്റ്റ് ആയിട്ട് വരുന്നുണ്ടെന്ന്. അപ്പൊ അതാ എത്തിയിട്ടുണ്ട്, നമ്മൾ ചെറുക്ക എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പണി തുടങ്ങണ്ടേ? അപ്പൊ നമുക്ക് എന്നും പണിയാണ് ചെറുക്ക്, ഇതിനു വേണ്ടി എന്ന് രാവിലെ വരും കേട്ടോ. അപ്പം നമ്മളെ എക്സോസ്റ്റ്, ഈ ഒരു എക്സോസ്റ്റ് ആണ് അപ്പൊ കയറ്റാനായിട്ട് പോണത്. നമ്മളെ ഈ നമ്മളെ വണ്ടിയിൽ ഇപ്പൊ ഡ്യുവൽ എക്സോസ്റ്റ് സെറ്റ്. ഓ കൈ പുള്ളിടാ, ഇത് ചൂടായിരുന്നു, നല്ല ചൂടായിരുന്നു കേട്ടാ. ഇതാ താഴത്തേര് പിടിച്ചു കൊടുത്ത് നല്ല പുള്ളി. അപ്പം നമ്മളെ ഈ ഒരു വണ്ടിയിൽ ഡ്യുവൽ എക്സോസ്റ്റ് ഇപ്പൊ തൽക്കാലം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഇതിൽ നിന്ന് ഇളക്കി ഇനി അപ്പം ഈ ഒരു വണ്ടിയിലോട്ട് കയറ്റാനായിട്ട് പോയാണ്. പിന്നെ നമ്മളെ ഹെഡ്ലൈറ്റിന് ചെറിയ ബെൻഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഈ ഒരു അകത്ത് ഹെഡ്ലൈറ്റിൻ്റെ ക്ലാമ്പിന് ബെൻഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പം വേറൊരു ക്ലാമ്പും കൂടെ അതാ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാ ആദ്യത്തെ കൊണ്ടുവന്നൊരു ക്ലാമ്പാണ്, ഇതിന് ബെൻഡൊന്നും ഇല്ലാത്തൊരു ക്ലാമ്പാണ് കേട്ടോ. എന്നാണ് പറയുന്നത്. ആ വേറൊരു സംഭവം കൂടെ ഉണ്ട്, അത് ഇത് കാണിച്ചു കൊടുക്കട്ടെ. അപ്പം നമ്മൾ സാമ കൊണ്ടുവന്ന ഹെഡ്ലൈറ്റിൽ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടെന്ന് ഞാൻ കാണിച്ചില്ലായിരുന്നു. അപ്പം വേറൊരു ഹെഡ്ലൈറ്റ് ധൂമ്പും കൂടെ ഇതാ ഇപ്പം കിട്ടിയിട്ടുണ്ട്. ഇതാ പുത്തൻ സാധനം, പുത്തൻ പുതിയ മോഡൽ ഹെഡ്ലൈറ്റ് ആണ് കേട്ടോ. അതാ മുകളിൽ ക്യാപ്പൊക്കെ വരുന്ന ആ ഒരു മോഡൽ ഹെഡ്ലൈറ്റ് ആണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്. ഇതും ആ ഒരു സ്റ്റേയും കൂടെ ഒരു ആദ്യത്തെ ഏതാണ്ട് ഫ്രണ്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. പക്ഷേ എത്തോറാവുമോ ക്യാഷ് കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്കിത് സെറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു ക്ലാമ്പ് കൂടെ സെറ്റ് ചെയ്ത് നോക്കിയിട്ട് ബെൻഡൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വണ്ടി വെച്ച് സെറ്റ് ആക്കണം. അപ്പോൾ നമ്മളെ ഇന്നത്തെ പരിപാടിയിലോട്ട് നമുക്ക് കിടക്കാം. അപ്പം ആദ്യത്തെ വന്നേ ഉള്ളൂ, ഒന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ട് നമുക്കപ്പം ഈ ഒരു വണ്ടി അഴിച്ച് പണിയാം. നമുക്ക് ഈ ഒരു കിറ്റ് നമുക്ക് ആദ്യമേ ഒന്നുകൂടെ ഫുള്ളായിട്ട് അഴിക്കേണ്ടതായിട്ട് തോന്നുന്നു. ടാങ്കും കിറ്റും ഹെഡ്ലൈറ്റും ധൂമും എല്ലാം ഇന്നലത്തെ ഇന്നലെ എന്ത് ചെയ്ത് അതേപോലെ ഫുള്ളഴിച്ച് സെറ്റ് ചെയ്ത് നോക്കണം. എങ്ങനെ ഉണ്ടാകും നമുക്ക് നോക്കാം. കൈ നല്ല രീതിക്ക് പൊള്ളി കേട്ടാ. അതാ പൊള്ളി ഇരിക്കുക. ഓ സീൻ നശിപ്പിച്ച്. അപ്പം നമുക്കിതാ മതി, ഉള്ളത് മതി. ചെറിയൊരു സ്ക്രാച്ച് ഇതിന് മാറ്റിയതാണോ? ചിന്റെ പൊന്നോ ഇതാണ് കേട്ടോ സ്ക്രാച്ച്. ആ പറഞ്ഞ സ്ക്രാച്ച് ഇതാണ്. അപ്പൊ ഈ ഒരു സ്ക്രാച്ച് വന്നപ്പോ മാറ്റിയതാണ് നമ്മളെ. എന്താണ് ഭിത്തിയിലൊക്കെ കയറ്റിപ്പോ ചെറുതായിട്ട് അറിയില്ല, ആ ഒരു സ്ക്രാച്ചിൽ മാറ്റിയതാണ്. അപ്പൊ നമുക്ക് സൈഡ് മിറർ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്, പിന്നെ അല്ലാതെ രണ്ട് ഹെഡ്ലൈറ്റ് ബൾബും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ മച്ചാനാണ് എനിക്ക് ഫ്രണ്ട് ഫെയറിങ് തന്ന് സഹായിച്ചതും, ഈ ഒരു ശ്യാം മച്ചാനാണ്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നേരിട്ട് വീട്ടിൽ പോയിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ താങ്ക് യു കേട്ടോ. അപ്പോൾ നമ്മളെ കിറ്റിതാ പിന്നെ ഇതിന് തിരിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ എന്നും ഒരേ കണ്ടൻ്റ് ആയി പോകണമെന്നൊരു ചെറിയൊരു സംശയം ഉണ്ട് കേട്ടോ. എന്നും ഒരു ദിവസം ഫിറ്റ് ചെയ്യുന്നത് പിറ്റേ ദിവസം ഊരുന്നത്, പിറ്റേ ദിവസം ഫിറ്റ് ചെയ്യുന്നത് പിറ്റേ ദിവസം ഊരുന്നത്, അങ്ങനെ ഇത് റിപ്പീറ്റ് ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം റീസൺ ഞാൻ പറഞ്ഞല്ലോ, സംഭവം ബെൻഡുണ്ട്, ആത്ത ക്ലാമ്പിന് ബെൻഡുണ്ട്, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പിന്നെ ഊരി സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്നാലും ഈ ഒരു വണ്ടി ഫുള്ളായിട്ട് എന്താ നല്ല രീതിക്ക് പണിഞ്ഞ് ഇറക്കുമ്പോൾ അത് നിങ്ങളൊന്ന് കാണിക്കണമെന്നുണ്ട്. അപ്പം അതെല്ലാം കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അത് കിറ്റ് ഒന്നും കൂടെ ഇളക്കിയാണ് ടൈമില്ല. അപ്പൊ നമ്മുടെ ഫ്രണ്ട് വേറെ ഇതാ ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ സൈലൻസർ ഇപ്പൊ നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി അതേപോലെ ബെൻഡ് ആയതുകൊണ്ട് പിന്നെ സീനില്ല. അപ്പൊ നമ്മളെ എക്സോസ്റ്റ് മാറ്റി നമ്മൾ ആദ്യത്തെ കൊണ്ടുവന്ന എക്സോസ്റ്റ് ഇപ്പൊ കേട്ടാനായിട്ട് പോയുണ്ട്. അപ്പൊ നമ്മുടെ രണ്ടാമത് കൊണ്ടുവന്ന ക്ലാമ്പ് ഇല്ല, അത് അടിപൊളി ക്ലാമ്പ് കേട്ടോ. ആദ്യത്തെ താങ്ക് യുടാ, താങ്ക് യു സോ മച്ച്. കയ്യാടാ കയ്യാടാ പിന്നെ എൻ്റെ തന്നെ നല്ല വൃത്തിയാണല്ലോ, താങ്ക് യു. അപ്പോൾ താണ്ടാ നോക്കിയാൽ കറക്റ്റ് ഗ്യാപ്പൊക്കെ ഇപ്പോൾ കറക്റ്റായിട്ട് രണ്ട് സൈഡ് കറക്റ്റായി, ബെൻഡൊന്നും ഇല്ല. അപ്പം നീറ്റായിട്ട് ഇപ്പോൾ സാധനം നിൽക്കുകയാണ് കേട്ടോ. ഹെഡ്ലൈറ്റിൻ്റെ ചവറൊക്കെ അതാ കറക്റ്റ് ഇറങ്ങി നിൽക്കുകയാണ്. പിന്നെ എടുത്ത് പറയാനുള്ള നമ്മളെ ഫ്രണ്ട് ധൂമ് കേട്ടോ. ധൂമും പുതിയത് കയറ്റിയപ്പോൾ വണ്ടി മൊത്തത്തിലൊന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ഫ്രണ്ട് മറികാട് കൂടെ കയറ്റാത്ത തന്നെയാണ് ഒരു ഇവിടെ ഒരു എന്താണ് മുഴുവൻ കാടാണൊക്കെ ഇരിക്കുന്ന ഒരു വൃത്തിയുണ്ട് കേട്ടോ. അതും കൂടെ മറികടൊക്കെ കയറ്റാത്ത ആ ഒരു കുറച്ചും കൂടെ നല്ല നീറ്റാകും വണ്ടി. പക്ഷേ ഫ്രണ്ട് പോഷം ഇപ്പോൾ വണ്ടി അടിപൊളി ആയിട്ടുണ്ട്. സൈഡ് മിററൊക്കെ സെറ്റ് ചെയ്തപ്പോൾ നമ്മളെ ഷാൻ മച്ചാനാണ് മിററൊക്കെ തന്നത് കേട്ടാ. എന്തായാലും ഇപ്പം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യാനുള്ള എക്സോസ് സെറ്റ് ചെയ്യണം. പിന്നെ സീറ്റ് അവർക്ക് ഫുള്ള് പോയി കിടക്കുകയാണ് കേട്ടോ. പിന്നെ വൈസറിൻ്റെ ബോൾട്ട് ഒന്നും നമ്മളിട്ടില്ല, അതാ കണ്ടില്ലേ തുരുമ്പിച്ച ബോൾട്ടാണ് ഇട്ടേക്കണം. ഇവിടുത്തെ വൈസറിൻ്റെ ബോൾട്ടില്ല. ഇന്ന് സംഭവം ശനിയാഴ്ച ആയതുകൊണ്ട് ഷോറൂമൊക്കെ അവധിയാണ് കേട്ടോ. അപ്പം ഇനിയിപ്പം ബോൾട്ട് ഇനിയിപ്പം പോയി ഷോറൂമിൽ പോയി വാങ്ങിക്കാൻ പറ്റത്തില്ല. നാളെ സ്വാതന്ത്ര്യദിനമായതുകൊണ്ട് നാളെ അവധിയാണ്. അതിനിപ്പോൾ തിങ്കളാഴ്ച ഇനിയിപ്പം ഇതിൻ്റെ ബോൾട്ടൊക്കെ ഇറക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ഇടാനുള്ള അതിൻ്റെ മാസ്റ്റർ സിലിണ്ടറിൻ്റെ അകത്തുള്ള ഓവറിങ്ങൊക്കെ ഇനി വാങ്ങിക്കണമെങ്കിൽ ഷോറൂം ഓപ്പൺ ആയാലൊക്കെ ഉള്ളൂ. റിയർ ബ്രേക്ക് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അപ്പം
നമുക്ക് ഈ ഒരു സൈലൻസിൽ ചത്ത് ഇത് സൗണ്ടൊക്കെ പോയില്ല, ഇനിയിപ്പോൾ അത് ശരിയാക്കാനും എടുക്കണം. നമ്മുടെ അതിൽ കൊണ്ടുവന്ന സൈലൻസർ കയറ്റിയിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് നമ്മൾ വണ്ടി ഓടിക്കാൻ പോകുന്നതാണ്. സ്പ്രേ പെയിൻറ്റ് അടിച്ചുകൊണ്ട് ഉണ്ടല്ലേ ബേക്ക് അലോയിൽ ക്രിസ്റ്റൽ എഫക്റ്റ് ചെയ്ത് കണക്കിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ബേക്ക് അലോയിയുടെ ഒരു അവരും നേരത്തെ യൂസ് ചെയ്ത അവന്മാർ സ്പ്രേ പെയിൻറ്റാണ് അടിച്ച് വെച്ചിട്ട്, അപ്പോൾ എത്ര കോട്ടിങ് അടിച്ചിട്ട് ഇത് കവറാവുന്നില്ല. അതുകൊണ്ടൊരു കോലം കെട്ടി ഇരിക്കുകയാണ്. ഫ്രണ്ട് ഓലോ പക്ഷെ നല്ല രീതിക്ക് കവർ ആയിട്ടുണ്ട് കേട്ടോ. അതാണല്ലേ ഒരു ഫോട്ടും പറയാനിട്ടില്ല. എങ്ങനെയുണ്ടടി അടിപൊളിയാണ് പൈസറാ സൂപ്പർ ഇത്. ഹെഡ്ലൈറ്റ് മറ്റേ സ്കാച്ചും ഹെഡ്ലൈറ്റ് മാറ്റി നേരത്തെ ഇരുന്നില്ലേ അത് മതി. ഇവര് ഹെഡ്ലൈറ്റ് എനിക്ക് കൊണ്ടുവന്ന് അതാണ് ചെയ്യണം. ഇപ്പൊ ഇവിടെ ഗ്യാപ്പൊക്കെ അടഞ്ഞു, ഗ്യാപ്പൊക്കെ അടച്ചു, ഗ്യാപ്പൊക്കെ വീണ് എല്ലാം അടിപൊളിയായി. ഇങ്ങനെ കഴുകി എടുത്താൽ മതി. എനിക്കെന്തിനാ വണ്ടിയാ നീ എടുത്തോ, നിനക്ക് തന്നിരിക്കുന്നു ഞാൻ. ഗായത്രിക്ക് ഇത് ഗായത്രി ഓടിക്കുന്നൊക്കെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം. ഇത് അയാൾക്ക് കറക്റ്റ് കാലൊക്കെ എത്തും കേട്ടോ. അതിൻ്റെ അത്ര ഹൈറ്റ് ഒന്നും തീരെ വണ്ടിക്ക് കാണത്തില്ല. അപ്പൊ ഗായത്രി ഓട്ടിക്കില്ലേ സെറ്റ് പിന്നല്ല. നേരത്തെ കുറച്ച് മുമ്പ് ഇതിനേക്കാൾ നല്ലോണം പേടിച്ചായിരുന്നു കേട്ടാ. എപ്പോഴെപ്പോഴും പേടിക്കണോ നീ, പേടിക്കണെന്ന് പറഞ്ഞിട്ട് സൈലൻസർ ഇല്ലാത്തൊന്നും പൊട്ടുന്നതാ. അപ്പൊ വയ്ക്കുമ്പോ സൂപ്പർ ആവും സെറ്റ്. പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും വിശന്ന് കേട്ടോ. അപ്പോൾ വീട്ടിൽ ആരും ഇല്ല, അമ്മയച്ചനൊന്നുമില്ല, ഗായത്രി ഞാനും അദിത്തിനും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കുഴിമന്തി ഓർഡർ ചെയ്ത്, അപ്പോൾ നമ്മൾ ഹൽത്താഫാണ് കൊണ്ടുവന്നേക്കുന്നത്. ഹൽത്താഫേ ഹായ്. ഓക്കെ ഹൽത്താഫിൻ്റെത് കുഴിമന്തി വാങ്ങിച്ച നമ്മൾ അത്ര കഴിക്കട്ടെ. നീ കഴിച്ചാ കഴിച്ചാ ഓക്കെ, വേണമെങ്കിൽ മാം ഒരുമിച്ച് കഴിക്കാം, കഴിച്ചിട്ട് പോകാം തന്നെ. ഞാൻ കൊണ്ട് വെച്ചിട്ട് പൈസ തരണം അവയ്ക്ക്. അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുഴിമന്തി കഴിക്കാണ്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ടുണ്ട്. ആദ്യം ഞാനും ഗായത്രി പിന്നെ നമ്മളെ അച്ചുകുട്ടിയുണ്ട് കൂടെ. അപ്പം നമ്മൾ എല്ലാവരും ഇരുന്ന് കുഴിമന്തി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ചു കഴിക്കില്ല, അച്ചു പാല് മാത്രമേ കുടിക്കുള്ളൂ. അപ്പം കഴിച്ചു കഴിഞ്ഞിട്ട് വണ്ടി പണി പിന്നെയും തുടങ്ങുന്നതായിരിക്കും. യെസ്, അപ്പം നമ്മൾ ആ വണ്ടിയിലെ എക്സോസ്റ്റ് അപ്പം സെറ്റ് ചെയ്തിട്ട് പോകുന്നത്. വീഡിയോഗ്രാഫർ ഗായത്രിയാണ് ഗായ്സ്, അതിൻ്റെതായിട്ടുള്ള പ്രൊഫഷൻ ഉണ്ട്. സാർ വണ്ടി ഒന്നും കാണാനില്ല, ഇങ്ങനെ സൈലൻസിൻ്റെ മൂലയ്ക്ക് വയ്ക്കുകയാണ് അവള്. ഓ വേറെ ഒരു ടൂളും കിട്ടിയില്ലടാ അതിൻ്റെ ഇടയിൽ പിടിക്കാനായിട്ട്. സൈലൻസിൽ ടൈറ്റ് ചെയ്യാനെടുത്ത ടൂൾ നോക്കിയാണ് അവൻ. ഓൾമോസ്റ്റ് ഇപ്പോൾ വണ്ടിയിൽ എല്ലാ ഭാഗങ്ങളും ഇപ്പം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ബോൾട്ടുകൾ മാത്രം കെട്ടിയാൽ മതി, ഇപ്പോഴും ബോൾട്ടിൻ്റെ ആവശ്യമുണ്ട്. അപ്പം നമ്മളിപ്പം മൾഗാർഡ് സെറ്റ് ചെയ്യാനായിട്ട് പോയത്, നമ്മൾ ഡ്യൂക്കിൻ്റെ മൾഗാർഡ്. അപ്പോൾ ഇതിനകത്ത് സെറ്റ് ചെയ്യാനായിട്ട് പോയതാണ്. അപ്പം ക്ലാമ്പൊക്കെ സെറ്റ് ചെയ്യണത് ഞായറാഴ്ച ആയിട്ട് വരെ വെൽഡിംഗ് ഷോപ്പൊന്നും തുറന്നിട്ടില്ല കേട്ടോ. അപ്പോൾ വെൽഡിംഗ് ഷോപ്പൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്നൊരു പട്ട എടുത്തിട്ട് കറക്റ്റ് ഈ ഒരു ബോൾട്ട് കൂടെ ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ഇന്ന് തന്നെ ഈ മൾഗാർഡ് സെറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ഒരു ലുക്കിൽ ഈ മൾഗാർഡ് ഇല്ലെങ്കിൽ വേണ്ട വെറും വ്യക്തിയുടെ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ മൾഗാർഡ് തൽക്കാലത്തേക്ക് സെറ്റ് ചെയ്യുന്നത് ഒരു ടൈം വെച്ചിട്ട് ഇതിൻ്റെ അതിങ്ങനെ ടാഗ് ചെയ്ത് വയ്ക്കാൻ കേട്ടോ, ഫ്രണ്ടിൽ മാത്രം ലുക്ക് കിട്ടാനായിട്ട്. പക്ഷേ ബാക്കിൽ മുട്ടായിട്ട് കിടക്കുക. അപ്പോൾ ഫ്രണ്ട് ലുക്ക് കിട്ടാനായിട്ട് നമ്മൾ ടൈം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ടാങ്ക് ഞാൻ ജസ്റ്റ് വണ്ടിയിൽ ഒന്നും കൂടെ റിമൂവ് ആക്കി. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന എടുത്തല്ലേ. അപ്പോൾ അവർ യൂസ് ചെയ്യാത്തൊരു ടാങ്കായതുകൊണ്ട് ഇപ്പം അകത്ത് ഇതിൻ്റെ അകത്ത് പൊടിയും കാര്യങ്ങളൊക്കെ വരും, സ്വാഭാവികമായിട്ട് വരുന്നതാണ്. അപ്പോൾ ആ ഒരു പൊടി എടുക്കാനായിരുന്നു വെച്ചാൽ ചെറിയ തുരുമ്പടൊക്കെ കാണൂലേ. അപ്പോൾ ആ തുരുമ്പെടുക്കാനായിട്ട് ഞാൻ ഒരു മാഗ്നറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടുപിടിച്ചാൽ ഇവിടെ നോക്കി കണ്ടുപിടിച്ചെന്നറിയാം, ഞാൻ കണ്ടുപിടിച്ച ട്രിക്കാണ്. സക്സസ് ആവുമല്ലോ എനിക്കറിയത്തില്ല. ചെറുതായിട്ട് കുടിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് പൊടിയൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം മാഗ്നറ്റ് എടുത്തിട്ട് ഇതിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഒട്ടിച്ച് വെച്ചിട്ടേ, ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ടാങ്ക് മെറ്റലാണല്ലോ, അപ്പോൾ ഒട്ടിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കുരുക്കി കൊടുക്കാം. ആ നോക്കിയോ മാഗ്നറ്റ് വരെ തുരുമ്പൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അവിടെ അവിടെ സൈഡിൽ നിന്ന് ഇത്രയൊക്കെ ഡയറി അടിക്കും നോക്കട്ട്. അപ്പം ഈ ഒരു ഐഡിയ സക്സസ് ആവില്ല, നമുക്കിത് നോക്കാം. ഐഡിയ വലിക്കട്ടെ, നോക്കാം ഗൈസ്, നോക്കാം ഐഡിയ വെക്കോട്ടാവും, നോക്കാം നമുക്ക് കുറച്ചു നേരം കുരിക്കാം. അപ്പം നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്തുള്ള കുറച്ച്, അതാണ് കുറച്ചെങ്കിലും വന്നാന്ന് ചെക്ക് ചെയ്യാം. അയ്യടാ കുറച്ചൊന്നും അല്ലടാ, എൻ്റെ ബുദ്ധി കണ്ടാ ഗൈസ് കണ്ടാ, ഇത് മൊത്തം ഇതിൻ്റെ അകത്തിരുന്ന് പൊടിയാണ് കേട്ടോ. നമ്മളിപ്പോൾ എത്ര ക്ലീൻ ചെയ്താലും പെട്രോളൊക്കെ വെച്ച് ടൈം ചെറിയൊക്കെ വെച്ച് ക്ലീൻ ചെയ്താലും ഈ തുരുമ്പൊക്കെ ചിലപ്പം അവിടെ ഇടയ്ക്ക് പറ്റി പിടിക്കും. ഇതിപ്പം ഡ്രൈ ആയിട്ടിരിക്കുന്നതുകൊണ്ട് തുരുമ്പ് ഫുള്ള് ഇങ്ങനെ ഓടിക്കളിക്കാനാണ് കേട്ടോ. അപ്പം മാക്സിമം ഒരു മാഗ്നറ്റ് ഇരിക്കുന്ന പൊടിയാണ് ഈ കാണുന്നത്. അപ്പം നമുക്ക് അടുത്ത മാഗ്നറ്റ് എടുത്തു നോക്കാം.
ഇതിൻ്റെ അകത്ത് കുറച്ചേ ഉള്ളൂ കേട്ടോ. എന്നാലും ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. നമ്മൾ ടൈമിംഗ് ചെയ്യാനോടെ അടുത്ത ടൈമിംഗ് ചെയ്യാനോടെ. അപ്പോൾ ഈ മാഗ്നറ്റ് പറ്റി പിടിച്ചിരുന്നു വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഇളവി കിടന്ന തുരുമ്പാണ്. അപ്പോൾ ഇളവാത്ത തുരുമ്പൊക്കെ ഇനിയും ഇതിൻ്റെ ഭിത്തിയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു തുരുമ്പുകളൊക്കെ ആയിട്ട് നമ്മൾ ടൈമിംഗ് ചെയ്ത് ഇതിൻ്റെ അകത്ത് ഉള്ളിലോട്ട് ഇറക്കിയിട്ട് ഒന്ന് കുലുക്കി എടുക്കുക. അപ്പം പറ്റി പിടിച്ചിട്ട് തുരുമ്പൊക്കെ ജസ്റ്റ് ഒന്ന് ഇളവി വരൂലേ. ഓക്കെ, അപ്പോൾ കുലുക്കി കഴിഞ്ഞ് ടൈമിംഗ് ചെയ്താൽ റിമൂവ് ആക്കി ഇതിൻ്റെ അകത്തും കുറച്ച് പറ്റി പിടിച്ചിരിപ്പുണ്ട്. ഇനിയിപ്പോൾ മാഗ്നറ്റ് നമുക്ക് ഒന്നും കൂടെ ഇട്ട് തുരുമ്പിളകാൻ നോക്കാം. ഓക്കെ, അപ്പം മാഗ്നറ്റ് ഇളക്കുന്ന ലൈവായിട്ട് തന്നെ കാണിച്ചുതരാം. അയ്യോ എൻ്റെ മോനെ, സീ ഓടിവാ. ഓക്കെ, അത് കാണാനായിട്ട് ഗായത്രി നമ്മുടെ അച്ചൂട്ടിൻ്റെ വന്നിട്ടുണ്ട് കേട്ടോ, അതിനകത്തുള്ള തുരുമ്പിളകാനായിട്ട്. എൻ്റെ പൊന്നെ, വന്നോടാ, ആദ്യം വന്നാ വരാത്താ. നല്ല രീതിക്ക് ഇത് മൊത്തം ഇതിൻ്റെ അകത്ത് കിടന്ന് തുരുമ്പാട്ടാ. ഈശ്വരട്ടാ, അത് പറ്റിച്ചാ നമ്മളാ. ഇല്ല ഏട്ടാ, ഇത് യൂസ് ചെയ്യാതിരുന്നോണ്ട് വരുന്ന ആ ഒരു തുരുമ്പാണ് ഈ കാണുന്നത്. അടുത്ത വേറെ കിടന്ന് തുരുമ്പായിക്കേ. ഈ ഒരു ഐഡിയ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. നമുക്ക് അല്ലാതെ പെട്രോൾ ഒഴിച്ച് കുലുക്കി കഴുകണം. അത് ഇതിൽ ഞാൻ ഇനിയിപ്പോൾ ഒന്നും കൂടെ പെട്രോൾ ഒഴിച്ച് ഒന്ന് ടൈമിംഗ് ചെയ്തിട്ട് ഒന്ന് കുലുക്കി കഴുകും. പക്ഷേ ഇത് കുറച്ചും കൂടെ ഈസി ആയിട്ട് എടുക്കാനായി വരും. കുറച്ച് വലിയ പൊടിയൊക്കെ ഈസി ആയിട്ട് നമുക്ക് ആദ്യം വിളക്കിയതിന് ശേഷം പിന്നെ കുഞ്ഞുഞ്ഞു പൊടികളൊക്കെ പെട്രോൾ വെച്ച് ഒന്ന് ഇളക്കി കഴിയാൻ മാത്രം മതി കേട്ടാ. അയ്യോ, അപ്പം എല്ലാം കൂടെ ഒരു മാഗ്നറ്റ് ആക്കിയതാ. ഇതിൻ്റെ അതൊന്ന് ഇളക്കിയ എല്ലാ പൊടിയും കൂടെ ഒരു മാഗ്നറ്റ് ആക്കിയതാണ് കിടക്കുന്നത്. ചെയ്യുന്ന ആ ഒരു ഗണ്ണില് ഈ ഒരു ഗണ്ണ് വെച്ച് ആദ്യം ഇതിൻ്റെ അവ ഒന്ന് ഫുള്ളായി ക്ലീൻ ആക്കാൻ പോയത്. ഇതിന് ശേഷം നമ്മൾ പെട്രോൾ വെച്ച് ഒന്ന് വാഷ് ചെയ്താൽ, അപ്പം ഗണ്ണ് വെച്ച് നമുക്ക് ഫുള്ളൊന്ന് അടിച്ച് സർവീസ് ചെയ്യാം. കഴിഞ്ഞപ്പോ ഇതിൻ്റെ അകത്തുനിന്ന് വന്ന ആ ഒരു അഴുക്ക് കണ്ട, ഇത്രയ്ക്ക് നല്ലവണ്ണം അട്ടിപ്പൊളിയായിട്ട് ക്ലീനാവ് കേട്ടോ. നമുക്ക് ചെളിയുള്ളൂ വയസ്സത് തുരുമ്പ് സഹിതം വെളിയിൽ ചാടിയിട്ടുണ്ട്. ഇപ്പോഴും ടൈമിംഗ് ചെയ്യുന്ന ഉള്ളിൽ കിടക്ക നല്ലവണ്ണം. അപ്പോൾ ഒരുവിധം ടാങ്ക് ഫുള്ള് ഇപ്പോൾ അടിപൊളി ആക്കിയിട്ടുണ്ട് കേട്ടോ. ടാങ്കിലെ അഴുക്ക് ഫുള്ള് കംപ്ലീറ്റ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. കുറച്ച് നേരത്തെ ടാങ്ക് ക്ലീൻ ചെയ്യാൻ തന്നെ ഏകദേശം ഒരു മണിക്കൂർ എടുത്തെന്ന് തോന്നുന്നില്ലേടാ, ഒരു മണിക്ക് പുറത്തായെന്ന് പറയാം. അത്രയും നേരം കഷ്ടപ്പെട്ട് അടിപൊളി ടാങ്ക് കുറച്ച് തുരുമ്പായിരുന്നു അകത്ത്, പക്ഷേ അടിപൊളി ആയിട്ട് ക്ലീൻ ആക്കി. കുറച്ചാൾ ഉപയോഗിക്കാൻ വെച്ചിരുന്ന ടാങ്കല്ലേ, അപ്പം പെട്രോൾ വീണ് ഇപ്പോൾ പെയിൻറ്റ് അടിച്ച ടാങ്കല്ലേ, അപ്പം അടിഭാഗത്തുനിന്ന് ക്ലിയർ ചെയ്യാൻ തന്നെയാണ് അത്. ഇവിടുത്തെ പെയിൻറ്റൊക്കെ കുറച്ച് പൊള്ളി ഇളകി കേട്ടോ. അടിഭാഗം മാത്രമേ കുഴപ്പമുള്ളൂ, പുറംഭാഗം ഒന്നും കുഴപ്പമില്ല. അത് ക്ലിയറൊക്കെ അടിച്ചുകൊണ്ട് സെറ്റായിട്ടിരുന്നിട്ട് ഇനി നമുക്ക് ഈ ഒരു ടാങ്ക് നമുക്ക് വണ്ടിയിൽ വയ്ക്കാം. ഇനിയിപ്പം അടുത്തതാണ് വണ്ടി ഓട്ടിക്കാൻ പോവുകയാണ്. അപ്പം ടാങ്ക് സെറ്റ് ചെയ്ത് പെട്രോളൊക്കെ ഒഴിച്ച് വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഓട്ടിക്കാനായിട്ട് പോയാട്ടോ. പിന്നെ സൈലൻസറിൻ്റെ പാക്കിംഗ് പോയി കിടക്കുന്നുണ്ട്, സൗണ്ട് വ്യത്യാസം ഉണ്ട്. സൈലൻസറിൻ്റെ പാക്കിംഗ് തുരുമ്പെടുത്ത് ഒരുമാതിരി ആയിപ്പോയായിരുന്നു കേട്ടോ. അപ്പം ഷോപ്പുകളൊന്നും ഇല്ല കേട്ടോ, അപ്പോൾ അതുകൊണ്ട് പാക്കിംഗ് വാങ്ങിച്ചിരുന്ന് ഇടാനും പറ്റത്തില്ല. പണി തീരുന്നില്ല, വണ്ടി ഇപ്പോൾ കാണാൻ അടകമായിട്ടുണ്ട്. ഇനി ബാക്കി പരിപാടികളൊക്കെ ഇനിയിപ്പം വണ്ടിയുടെ ബ്രേക്കിംഗ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെയാണ് ഇനി അടുത്ത പരിപാടികൾ. അപ്പോൾ നമുക്ക് ഇനി ടാങ്ക് ഇനി വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പൊ ഗൈസ്, നമ്മുടെ വണ്ടിയുടെ ഫുൾ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. വണ്ടിയുടെ ടാങ്കിന്റെ ഉൾഭാഗമൊക്കെ ഫുൾ ക്ലീൻ ചെയ്ത് എല്ലാം അടുക്കടുക്കായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് ഇല്ലടി വണ്ടി കഴുകി എല്ലാം സെറ്റ് ചെയ്ത് അവസാനം പമ്പ് പ്രഷർ വാഷ് വെച്ച് വണ്ടി ഫുള്ളായിട്ട് ഒന്ന് കഴുകി തുടച്ച് സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. വണ്ടിയുടെ ലുക്ക് എങ്ങനെ ഉണ്ട്, കുറച്ച് പണികളുണ്ട്, അത് നോക്കണ്ട, അതൊക്കെ നമുക്ക് ചെയ്യാൻ തന്നെയല്ലോ. ഇത്രയും ചെയ്യുമെങ്കിൽ പിന്നെ അതൊക്കെ ചെയ്യണം പാട്. അപ്പൊ ഫ്രണ്ടിലെ ലുക്കൊക്കെ നോക്കിയാ, ഹെഡ്ലൈറ്റൊക്കെ താ പുതിയ സംഭവമാണ് കേട്ടോ എല്ലാം ഇരിക്കുന്നത്. അപ്പം വണ്ടിയുടെ നേരത്തെയുള്ള ലുക്ക് നിങ്ങൾ കണ്ടു കാണോ, ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഇങ്ങനെ ഇരുന്ന വണ്ടിയാണ് നമ്മളിപ്പോൾ ഇതാ ഈ ഒരു ലുക്കിലോട്ട് ആക്കിയിരിക്കുന്നത് കേട്ടാ. ഇനിയിപ്പോൾ വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിക്കാം, വണ്ടിയുടെ പാക്കിംഗ് പോയി കിടക്കാനുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, എന്ത് ഷോപ്പൊക്കെ അവധി ആയതുകൊണ്ട് അത് നമ്മൾ മാറാൻ പറ്റിയില്ല. കുഴപ്പം, നമുക്കിപ്പോൾ ഓടിക്കാൻ പറ്റുന്ന കണ്ടീഷനാണ്. അപ്പം നമുക്ക് പെട്രോൾ ഒഴിക്കാം. അപ്പം പെട്രോൾ ഒഴിക്കാനായിട്ട് ഞാൻ ഗായത്രി ഭാഗത്തു നിന്ന് വിളിച്ചുകൊണ്ട് അറിയുന്നതാണ് കേട്ടോ. എന്തരെയാണ് പെട്രോൾ വാങ്ങിക്കാൻ പോകണോ ഇനി? എടി വണ്ടി അഭിപ്രായം പറ എങ്ങനെയുണ്ട് വണ്ടി ഇപ്പം? അത് ആദ്യം പറ സെറ്റായല്ലേ. ആ അതൊക്കെ ഇനി നമ്മളിപ്പം ഇതുകൊണ്ട് ഓടിക്കാൻ പറ്റിയ കണ്ടീഷൻ ആയില്ലല്ലോ, അപ്പൊ അതുകൊണ്ടാണ് ഇതൊക്കെ അല്ല എന്ന് വെച്ചാൽ പുറത്തോട്ട് പോയില്ലല്ലോ. ഇനി പോയിട്ട് വേണം കടയിൽ കൊണ്ട് ഈ സീറ്റ് അവർക്ക് ഒന്ന് ചെയ്യിപ്പിക്കണം കേട്ടോ. ഇതൊക്കെ ഇനിയിപ്പം എന്താ പറയുക, വണ്ടിയിൽ ഇപ്പൊ പഴയതെന്ന് പറയാനായിട്ട് ഇപ്പൊ ഈ സീറ്റ് അവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു സൈഡിൽ നിന്നൊക്കെ നോക്കാൻ നോക്കിയേ, പുത്ത വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കിയാണൊക്കെ ആയില്ലേ, കുറച്ച് അത്രയൊന്നും ആയില്ല, സ്റ്റിക്കറൊന്നും ഇല്ലല്ലോ പഠിച്ചറിന്താ. അപ്പൊ അതേപോലെയൊക്കെ ഇനിയിപ്പം സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ നമുക്ക് പെട്രോൾ ഐശ്വര്യമായിട്ട് ഗായത്രിയുടെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് വണ്ടിയിലോട്ട് ഒഴിക്കാം, എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് പോവാം. അപ്പം ഈ വണ്ടിയുടെ ഐശ്വര്യം ഗായത്രിയാണ് ഒഴിച്ചു. ഗായത്രി ഇതിപ്പോ എല്ലാം കാറ്റുകൊണ്ട് പോകും.
പിന്നെ എന്തിനാ അങ്ങനെ ആകുന്നത്? ആദ്യമേ ആകാലാണ് ഇതിപ്പം എല്ലാം കഴിഞ്ഞിട്ട് ആകണ. ഓക്കെ, അപ്പം തുടങ്ങ, ഇറങ്ങി കാണോ, കാർബറേറ്റർ ഇറങ്ങി കാണോ, നമുക്ക് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അല്ലേ. പക്ഷെ വെച്ചാൽ മതിയാ, സ്റ്റാർട്ട് ചെയ്യടാ, സ്റ്റാർട്ട് ചെയ്യടാ, അതിൽ സ്റ്റാർട്ട് ചെയ്യടാ, സ്റ്റാർട്ട് ആവോ, നന്ദി സ്റ്റാർട്ട് ചെയ്തോ. ബാക്കിലൊന്നും പിടിക്കണ്ട, ഞാൻ സ്കൂട്ടി അല്ല. സ്റ്റാർട്ട് ചെയ്തോ, സ്റ്റാർട്ട് ചെയ്തോ. പുകയൊക്കെ വരുന്നുണ്ട്. അപ്പൊ സൗണ്ടിന് ചെറിയ വ്യത്യാസം കാണുന്നില്ല, പാക്കിങ്ങിന്റെ സൗണ്ടാണ് ഇപ്പൊ കേൾക്കുന്നത്. അതുകൊണ്ട് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ, ചെറിയൊരു സൗണ്ട് വ്യത്യാസമാ. അപ്പം അതിന് റെഡി ആക്കണം. അപ്പം വണ്ടി നമുക്ക് റോട്ടിലോട്ട് ഇറക്കാൻ കേട്ടോ, എന്നിട്ട് ഫുള്ളൊക്കെ ഒന്നുകൂടെ കാണിച്ചു തരാം. അടിപൊളിയായിട്ട് ഹെൽമെറ്റ് എടുത്തില്ല നമ്മള്, ആ വീട്ടിന്റെ ഫ്രണ്ട് ജസ്റ്റ് ഒന്ന് ഒരു റൗണ്ട് അടിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അതാണ് ഹെൽമെറ്റ് കൊടുക്കാത്തത്. പവർ നിങ്ങൾ രണ്ടുപേരോട് പോയിട്ട് എന്റെ അടുത്ത് വെക്കുന്നത് എങ്ങനെയുണ്ട് നിങ്ങളാണ് പറയാം. അയ്യേ അയ്യേ, ഉദ്ഘാടനത്തിന് മാത്രം മതി. അപ്പൊ എങ്ങനെയുണ്ട് വണ്ടി? അടിപൊളി ആയിട്ടില്ലേ? വണ്ടി ഫുള്ളോടെ തിളങ്ങിയാണ് കേട്ടോ. അപ്പൊ നേരത്തെ ഇരുന്ന് വണ്ടി എങ്ങനെയാണ്? അപ്പം എല്ലാരും ചോദിച്ചു, നിനക്ക് എന്താ പറയാ, വീട്ടുകാരെ തന്നെ ചോദിച്ചു, ഈ എന്താ പറയാ ആക്രി വണ്ടിയൊക്കെ എടുത്തോണ്ടായിരുന്നു, എന്തിനടാ നിനക്ക്, എന്തിനടാ കേട്ടോ. അപ്പൊ ഓൾമോസ്റ്റ് പകുതിയൊക്കെ ആയപ്പോ ആ ഇവന്റ് ഇങ്ങനെ ആയ ഇവന്റ് ഇങ്ങനെ ആയെന്നാണ് എല്ലാരും പറയുന്നത്. അപ്പൊ ഈ ലുക്ക് ആക്കിയത് വീട്ടുകാരും കണ്ടിട്ടില്ല. അപ്പൊ അവരിന്ന് വീട്ടിലാരും ഇല്ലായിരുന്നു, വേറെ സ്ഥലത്ത് പോയേക്കാണ്. അപ്പൊ അവര് തിരിച്ചു വരുമ്പോ കാണും ഈ വണ്ടിയുടെ ഇപ്പോഴത്തെ ലുക്ക്. അപ്പം നമ്മളാ കൂട്ടുകാരന്മാരൊക്കെ കണ്ടിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്, ആ വണ്ടിയാണോ ഇത്, രണ്ടും തമ്മിൽ അറിയാൻ വയ്യ കേട്ടോ. അപ്പം എന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ വണ്ടി മറന്നതല്ല, പക്ഷെ ഇതിനേക്കാളും കുറച്ചും കൂടെ ഗ്ലോസി ആയിട്ടുണ്ട് ആ വണ്ടി. വെച്ചാൽ ഓൾമോസ്റ്റ് ഇപ്പം എല്ലാം പുതിയതല്ലേ, അപ്പം ഇത് കുറച്ച് പഴയ സാധനങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഡല്ലായിട്ടിരിക്കുന്നത്. ഇപ്പം നമുക്കിപ്പോൾ 2 220 രണ്ട് കാറ്റഗറിയിലോട്ട് ആക്കാനായിട്ടുള്ള പരിപാടിയാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല ഇത്. പക്ഷേ ഇനിയിപ്പം ഇതിന് ഞാൻ സ്റ്റോക്ക് ആകത്തിൻ്റെ ആളാണ്. ഇതിൽ ഒരുപാട് എന്താണ് ഒരുപാട് ഓർമ്മകളുള്ളൊരു ബൈക്കാണ് ഇത്. അപ്പോൾ ഇതിനെ ഞാൻ സ്റ്റോക്ക് പക്ക സ്റ്റോക്ക് ആക്കുന്നത്, ഒരുപാട് ഓഫ് റോഡിങ് വീഡിയോസ് ഓഫ് റോഡിങ് പോകാനൊക്കെ എനിക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയത് ഈ ഒരു വണ്ടിയിലാണ്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്, ഇനി ഓഫ് റോഡ് പോകുന്നതും ഈ ഒരു വണ്ടിയിലൊക്കെ ആയിരിക്കും. എന്ന് വെച്ച് അടുത്തൊരു ഓഫ് റോഡിങ് ഇതുകൊണ്ട് പോയെന്ന് പറഞ്ഞ് ആരും കമൻറ്റ് ഇടില്ല, മറ്റേ വണ്ടി എടുക്കാത്തത്, ഈ വണ്ടി എടുക്കാത്തത്. അതൊക്കെ എൻ്റെ ഒരു മൈൻഡിൽ വരെ തോന്നും അപ്പോൾ ചാടിക്കാൻ എടുക്കുന്നതാണ്. ഈ ഒരു വണ്ടിയും എടുക്കണമെന്ന് പ്ലാനേ ഇല്ലാത്തതായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം തോന്നി ആക്സിഡൻ്റ് ആയി കിടക്കണം തോന്നി, അങ്ങനെ അവൻ്റെ അടുത്ത് ചോദിച്ച് വണ്ടി കൊടുക്കണം എന്ന് വെച്ച് ഒന്ന് നോക്കില്ല. അപ്പോൾ പോയി ഞാൻ ആദിത്യനോട് പോയി എടുത്ത് അങ്ങനെ സ്വന്തമാക്കിയ വണ്ടിയാണിത്. അപ്പം ഇതിങ്ങനെ പണിയണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. മറ്റേ 220 ഒരു 2010 ബാക്കിലോട്ടാണ് 220 പുതിയ ഈ ബ്ലാക്ക് എഞ്ചിൻ 220. അതിനുശേഷം ഇറങ്ങിയ സിൽവർ എഞ്ചിനോട് എനിക്ക് വലിയ താല്പര്യം തന്നെട്ടെ. ഈ ബ്ലാക്ക് എഞ്ചിൻ 220 ഒരു പ്രത്യേകം താല്പര്യമാണ്. അതിൻ്റെ പവറും അതിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ്സൊക്കെ വേറെ ലെവലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ വണ്ടി ഇപ്പോൾ സ്വന്തമാക്കി ഇത് എനിക്ക് പണിഞ്ഞൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഭാവി ഇത് കൊടുക്കണോ ഇല്ലേന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അതൊക്കെ അപ്പോൾ തോന്നാനൊക്കെ ഇരിക്കും കേട്ടോ. ചിലപ്പോൾ കൊടുത്തുനിന്ന് വരും, ചിലപ്പോൾ ഞാനത് കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്തതെന്ന് വരും കേട്ടോ. അപ്പം എന്തായാലും വണ്ടി പൊളിയാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് വണ്ടി? സൂപ്പർ അല്ലേ? അതപ്പോൾ നമ്മുടെ വണ്ടികളൊക്കെ ഒരു ദിവസം എന്താണ് പണിയായിട്ട് ഇരിക്കാൻ നേരത്ത് നമ്മൾ അതിന് പണിയാനായിട്ട് മടുക്കും, പുതിയ വണ്ടിയൊക്കെ എടുക്കും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് പറയാനുള്ളതാണ് ഈ വണ്ടി കണ്ടീഷൻ ഭയങ്കര മോശമായിരുന്നു. ആക്രിക്ക് കൊടുക്കാൻ പറ്റിയ ആ ഒരു കണ്ടീഷനിലാണ് ഈ വണ്ടി ഇരുന്നത് കേട്ടോ. ആ ഒരു വണ്ടിയെ ഞാൻ ഈ ഒരു ലുക്കിലാക്കി. അപ്പം ഇതേപോലെ നിങ്ങളുടെ ഒരു പഴയ വണ്ടിയായാലും നമുക്ക് അത് പണിഞ്ഞെടുക്കാനേ ഉള്ളൂ. നമുക്കിപ്പോൾ ഫ്രഷ് ഐറ്റം തന്നെ വാങ്ങണമെന്നില്ല. ഈ ടാങ്കൊക്കെ സെക്കൻഡ് ഹാൻഡ് എടുത്തതാണ്, അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള ടാങ്കാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഓരോ പാർസലൊക്കെ വാങ്ങിച്ച് നമുക്ക് പണിഞ്ഞെടുക്കാനേ ഉള്ളൂ കേട്ടോ. ഇത് അപ്പോൾ ആ ഒരു മെസ്സേജ് കൊണ്ട് ഞാൻ ജസ്റ്റ് തരികയാണ് എന്ന് തോന്നുന്നുണ്ടല്ലേ, നല്ല മെസ്സേജ് ആണോ അത്? ആയിരിക്കും. ഓക്കെ, അപ്പം വീഡിയോ ഇപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. അപ്പം നമ്മളെ ഒരുപാട് നാളത്തെ വർക്കാണ് ഞാനും ആദിത്യൻ ഇതിനെ കാണിക്കാം. പ്രത്യേക സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് ആദിത്യൻ. രാവിലെ വരും കേട്ടോ, രാവിലെ വന്ന് പെട്ടെന്നാന്ന് വിളിക്കാം. രാവിലെ എന്ന് രാവിലെ വന്ന് കൂടെ എന്ന് എല്ലാ വർക്കിനും സൂപ്പാട് വരും. ഞാൻ നമ്മൾ രണ്ടും ഒരേപോലെ വർക്ക് എടുത്തിട്ടാണ് ഈ ഒരു വണ്ടി ഇങ്ങനെ ആയത്. നമ്മളിപ്പോൾ ഈ ഒരു വണ്ടി ഇതുവരെയ്ക്ക് ഒരു വർക്ക്ഷോപ്പ് പോലും കൊടുത്തിട്ടില്ല. നമ്മൾ ഒരു ഫോർക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട്, അത് വണ്ടി കൊടുത്തില്ല, ഫോർക്ക് മാത്രം ഇളക്കിയാണ് കൊടുത്താൽ. ബാക്കി ഫുള്ള് ഞാനും ഇവരും കൂടെ ചേർന്നിരുന്ന് പണിഞ്ഞിറക്കിയിട്ടാണ് ഈ വണ്ടി ഈ ഒരു കണ്ടീഷനിൽ ആക്കിയത് കേട്ടോ. അപ്പോൾ നമുക്ക്
ഒറ്റയ്ക്ക് പണിയാന്നേ ഉള്ളൂ. കുറച്ചെങ്കിലും ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടി ഇങ്ങനെ നമ്മളൊരു നമുക്ക് ഒരു വണ്ടിയെ പണിയെടുക്കാന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു പൈസയൊക്കെ നമുക്ക് ലാഭിച്ചു, വർക്ക്ഷോപ്പ് കൊടുക്കാനുള്ള പൈസയൊക്കെ ലാഭിച്ചു, അതുകൊണ്ട് ആ ഒരു ചിലവൊന്നും എനിക്ക് ആയിട്ടില്ല. അപ്പം ഇനിയിപ്പോൾ ഒരു ആക്സിഡൻ്റ് ആ ഒരു വണ്ടി നമ്മൾ വാങ്ങിക്കാൻ നിൽക്കുകയാണെങ്കിലും ആക്സിഡൻ്റ് ആയി വണ്ടി വാങ്ങിച്ചാൽ അല്ലെങ്കിൽ എഞ്ചിൻ പണിയായ വണ്ടി വാങ്ങിച്ചാൽ നമുക്ക് ഒരു പ്രശ്നവുമില്ല. നമുക്കിപ്പോൾ എഞ്ചിൻ പണിയായ വണ്ടി റെഡി ആക്കിയാൽ നമുക്കത് വാങ്ങിക്കാൻ കുറച്ച് മടുപ്പായിരിക്കും. പക്ഷേ അതിനൊന്നും ഒരു മടുപ്പ് കാണിക്കണ്ട, എന്ന് വെച്ചാൽ പണിയായ വണ്ടി റെഡി ആക്കിയിട്ടല്ലേ നമുക്ക് തരുന്നത്. അപ്പോൾ അതിന് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റും. എനിക്ക് അതിന് ഒരു മടുപ്പില്ല. ആക്സിഡൻ്റ് ആയ വണ്ടി ചിലതൊക്കെ എടുക്കുക, ഇത് ആക്സിഡൻ്റ് ആയ വണ്ടി അപ്പോൾ ഇത്ര റേറ്റ് താത്ത് ചോദിക്കും. താത്ത് ചോദിക്കുന്നത് നിങ്ങളുടെ കഴിവാണ്, പക്ഷേ അത് എത്രത്തോളം താത്ത് ചോദിച്ചിട്ട് അത് നിങ്ങൾ പണിഞ്ഞിട്ട് യൂസ് ചെയ്താൽ അത് നിങ്ങളുടെ എന്താ പറയുക, അത് നല്ലതാണ്, ഇത്രയും പറയാക്കുള്ളൂ. അപ്പം ആക്സിഡൻ്റ് ആ വേണ്ടി എടുക്കാം, ആരും മടുപ്പൊന്നും കാണിക്കണം. പേപ്പറും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എടുത്ത് പണിഞ്ഞോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർവൈസറിനോട് കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. ഈ ബജാജിൻ്റെ ഈ വണ്ടിയൊക്കെ നമുക്ക് പണിഞ്ഞെടുക്കാം, അങ്ങനെ അധികം ഇതിൻ്റെ പാഴ്സലൊക്കെ റേറ്റൊക്കെ കുറവാണ്. ഇപ്പം ഈ ഒരു സ്ഥാനത്ത് വലിയ നിഞ്ചിയ അങ്ങനത്തെ വണ്ടിയൊക്കെ നിങ്ങൾ ആക്സിഡൻ്റ് ആയ വണ്ടിയൊക്കെ എടുത്ത് പണിയാൻ നിന്നാൽ നിങ്ങളുടെ പോക്കറ്റ് കീറും, അത് ഉറപ്പാണ്. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളു. അപ്പം ഗൈസ് ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത്. അപ്പം പണികൾ തീർന്നില്ല, ഇനിയും നമ്മളെ ബ്രേക്കൊന്നും സെറ്റ് ചെയ്യാണ്ട് പിന്നെ എന്തൊക്കെ ഇത് ചെയ്യണ്ട, രണ്ട് മൾഗാർഡൊന്ന് ഫുൾ ക്ലിയർ വർക്ക് ചെയ്യാണ്ട് ഇൻഡിക്കേറ്റർ തെറ്റിയാണ്ട് ആ ബേക്ക് മൾഗാർഡ് ചേഞ്ച് ചെയ്യും കേട്ടോ. ആ സീ കവർ അടിക്കാണ്ട് തെക്കോയാല്ലേ, ക്രാഷ് കാർഡ് സെറ്റ് ചെയ്യണം, കുറച്ച് സൈഡ് സ്റ്റാൻഡ് സെറ്റ് ചെയ്യണം, കുറച്ച് അല്ലറ ചില്ലറ നൈസ് പണികൾ, അത്രയൊക്കെ തന്നെ ഉള്ളത്. അപ്പം അതൊക്കെ ഇനി വലിയ എപ്പിസോഡ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഗൈസ് ഈ ഒരു വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു, അതിന് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് ഈ ചെറിയ വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അത് വരയ്ക്കും.